എഴുതിയ പാവന സംസ്കാര വഴികളിലൂടൊരു യാത്ര വഴികളിലൂടൊരു യാത്ര മായാത്ത മാഹാത്യ ദൃശ്യങ്ങൾ തേടി മായാത്ത മാഹാത്യ ദൃശ്യങ്ങൾ തേടി പുതിയൊരു ദർശനയാത്ര പുതിയൊരു ദർശനയാത്ര ദർശനം വിടർത്തുന്ന തിരുമേടകളിൽ ഇതിഹാസ പോരാട്ട വീഥികളിൽ യുഗധീരരുടെ സ്മൃതി തീരങ്ങളിൽ സർഗഭാവന വിടർന്ന പൂവിലി യാത്ര ദർശനം കാവും കുളവും അരയാൽ തറയും അടവുകൾ വിടർന്നൊരാ കളരികളും കഥകളി നാടിൻ്റെ സൗന്ദര്യ വഴികളിൽ പുതിയൊരന്വേഷണയാത്ര ദർശനം ചരിത്രം കാലത്തിനും തലമുറകൾക്കും സാക്ഷിയാണ്. നൂറ്റാണ്ടുകളുടെ ഓർമ്മകളുമായി മധ്യതിരുവിതാംകൂറിന്റെ ചരിത്രതാളുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചേപ്പാട് വലിയ പള്ളി. പൗരാണികതയും പാരമ്പര്യവും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചൈതന്യവും പരിശുദ്ധ ചേപ്പാട് മാർ ദീവന്നാസിയോസ് തിരുമേനിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിന് വിശുദ്ധിയുടെ വെണ്മയ്ക്കൊപ്പം ചരിത്ര പ്രാധാന്യവുമുണ്ട്. ഇത് ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിന് ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ദേശീയപാതയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ചേപ്പാട് വലിയ പള്ളി. ഇപ്പോൾ ചേപ്പാട് വലിയ പള്ളി മലങ്കര സഭയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടവക വികാരി ഫാദർ കെ എം വർഗീസ് കളീക്കൽ,
ക്രിസ്തു ശിഷ്യനായ തോമാസുലേഹ ഭാരതത്തിൽ സ്ഥാപിച്ച തദ്ദേശീയ സഭയായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ മോറോൻമാർ ബസേലിയോസ്, മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ അധികാരത്തിന് കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുമതലയിൽ മാവേലിക്കര ഭദ്രാസനത്തിന്റെ അധിപനായ അഭിയുന്നയ പൗലോസ് മാർ പൊക്കോമിയോസ് തിരുമേനി ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ മെത്രാപുരിത്തായി സേവനമനുഷ്ഠിക്കുന്നു. ക്രിസ്തീയ സഭാചരിത്രത്തിൽ മലങ്കര സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസ് സഹദായയെക്കുറിച്ചുമൊക്കെ ഫാദർ കുറഞ്ഞ വാക്കുകളിൽ വിശദീകരിച്ചു. ഗീവർഗീസ് സഹദ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പുണ്യ ആത്മാവാണ്. പുണ്യാത്മാവെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു രക്തസാക്ഷി മരണം പ്രാപിച്ചാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹത്തിന്റെ നാമത്തിൽ പീഡയേറ്റ് മരണം പ്രാപിച്ച ആളാണ്. അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു. ആ സൈന്യാധിപനായിരുന്ന അദ്ദേഹം യൗവനത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി തൻ്റെ രക്തം ഒഴുക്കി സഹദ മരണം പ്രാപിച്ചു. ഗീവർഗീസ് സഹദയുടെ ഒരു പ്രത്യേകത, ഇന്ന് നമുക്ക് ലോകത്തിൽ ഒത്തിരി ക്രൈസ്തവ വിഭാഗങ്ങളെ കാണാൻ സാധിക്കും. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു മധ്യസ്ഥനാണ്, ഒരു സെയിൻ്റാണ് ഗീവർഗീസ് സഹദ. അദ്ദേഹത്തിൻ്റെ നാമത്തിലായി ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ചേപ്പാട് വലിയ പള്ളി മദ്ബഹയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അത്യപൂർവമായ ചുവർ ചിത്രങ്ങൾ, 13 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചുവർ ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നാം കാണുന്ന ഒന്നാമത്തെ ചിത്രം യേശു ക്രിസ്തുവും പിതാവാം ദൈവവും, അതിന് തൊട്ടു താഴെയായിട്ട് കന്യക മറിയാമും. കന്യക മറിയാമിന്റെ സ്വർഗാരോഹണമാണ് അവിടെ കാണിക്കുന്നത്. ആ സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെല്ലുന്ന കന്യക മറിയാമിനെ പിതാവും പുത്രനും കൂടി കിരീടം അണിയിച്ച് സ്വീകരിക്കുന്നു. രണ്ടു സൈഡിലും മാലാഖമാര് കാഹളമോതി കുഴലോതി ഈ കന്യക മറിയാമിന്റെ സ്വർഗാരോഹണത്തെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അടയാളമായി പ്രാവിന്റെ രൂപവും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് നാം കാണുന്ന വലതുവശത്തെ ഈ പടം പീലാത്തോസിന്റെ അരമനയിൽ വിസ്തരിക്കുന്ന ഒരു ചിത്രമാകുന്നു. ഈ ചിത്രം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ കർത്താവിനെ ചാട്ടവാറുകൊണ്ട് പടയാളികൾ അടിച്ച് മുറിവേൽപ്പിക്കുന്ന ചിത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്നും ഇറക്കി കബറടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ചിത്രമാകുന്നു. കബറടക്കത്തിന് ശേഷം പുനരുത്ഥാനത്തിന്റെ ചിത്രമാകുന്നു. മുകളിലത്തെ നിലയിൽ കാണുന്ന എല്ലാ ചിത്രങ്ങളും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ചിത്രങ്ങളാണ്. വേദപുസ്തകത്തിലെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന കാലത്ത് ഉള്ളതായ ചിത്രങ്ങളും പഴയ നിയമത്തിലെ ഏദൻ തോട്ടത്തിലെ ചിത്രങ്ങളും ആണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സ്നാനം, യോഹന്നാന് സ്നാനം ഏൽക്കുന്നതും ശിഷ്യന്മാരോട് ഇരിക്കുന്നതും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും, അതുപോലെ യേശുക്രിസ്തു യെരുശലേമിലേക്ക് ഓശാന പെരുന്നാളിന് യാത്രയാകുന്നതും ഒരു കാതോലിക്ക ബാബ തിരുമേനിയുടെ ചിത്രമാണ്. ഇത് പൗരസ്ത്യ കാതോലിക്കായുടെ ചിത്രമാണ്. പിന്നീട് നാം കാണുന്ന 5 ചിത്രങ്ങളും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ചിത്രങ്ങളാകുന്നു. അമ്മയായ കന്യക മറിയാമിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും, അതുപോലെ തന്നെ തന്റെ മുന്നോടിയായ യോഹന്നാ സ്നാപകന്റെ മാതാവ് എലിസബത്തും കന്യക മറിയാമും തമ്മിലുള്ളതായ കണ്ടുമുട്ടലും, യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളോടൊപ്പം യെരുശലേം ദേവാലയത്തിലേക്ക് യാത്രയാകുന്നതും, യേശുക്രിസ്തു പുൽക്കൂട്ടിൽ ജാതനായിരിക്കുന്നതും, യേശുക്രിസ്തുവിനെ പൈതലായ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതായ ചിത്രങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. മർക്കോസിന്റെ മാളികൾ തിരുവത്താഴം കഴിക്കുന്നതാകുന്നു. വിശ്വാസികളായ ഇടവകക്കാർക്ക് മാത്രമല്ല, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് സാംസ്കാരിക മേഖലയിലുള്ളവർക്കും ഈ ചുവർ ചിത്രങ്ങൾ ഒരു മുതൽക്കൂട്ടത്രേ. ദും 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 ദും
രാധേശ്വരി ജ്വല്ലേഴ്സ്, ഓച്ചിറ ആൻഡ് ഹരിപ്പാട്. എനിക്ക് വണ്ടി ഒന്ന് എടുത്തു തരണമെങ്കിൽ അത് ഗ്ലൈഡ് 25 അല്ലെങ്കിൽ വിന്നി മതി അച്ഛാ. ആ വണ്ടിക്ക് എന്താ ഇത്ര വിശേഷം? അച്ഛാ, അതിന്റെ ലുക്ക് ഇല്ലേ, കാണാൻ നല്ല സ്റ്റൈൽ ആയിട്ട് ഭംഗിയായിരിക്കും. അറിയോ, ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഫാഷൻ മോഡൽ അച്ഛാ അത്. ഞങ്ങൾ ലൈക്കുന്ന ഡിഫറെന്റ് കളേഴ്സ് അതിലുണ്ട് അച്ഛാ. സ്കൂട്ടർ ആകുമ്പോ പെട്രോൾ മെയിന്റനൻസ് ഒരുപാട് കാശ് ചെലവാവില്ലേ അച്ഛാ? ഇത് ഇലക്ട്രിക് സ്കൂട്ടർ, ബാറ്ററി ചാർജ് ചെയ്താൽ മതി, 75 കിലോമീറ്റർ ഈസി പോകാം. നോ പെട്രോൾ, നോ പൊല്യൂഷൻ, നോ മെയിന്റനൻസ്, നോ രജിസ്ട്രേഷൻ, നോ ഡ്രൈവിംഗ് ലൈസൻസ്, നോ നോ. അച്ഛാ, നിനക്ക് മാത്രമല്ല എനിക്കും കൂടി ഒരെണ്ണം മേടിക്കണം. യേ, ന്യൂ മോഡൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ഗ്ലൈഡ് 25, ഗ്ലൈഡ് 25 സൂപ്പർ, വിനി വിനി ജൂനിയർ, എ സ്കൂട്ടർ. അഞ്ജലി ഗോൾഡ് സിറ്റി, അഞ്ജലി ടവർ, കരുനാഗപ്പള്ളി. ഹർഷഭാരതം ലോകത്തിന് സമർപ്പിച്ച വരപ്രസാദമാണ് ആയുർവേദം. പാരമ്പര്യത്തിന്റെ കരുത്തും ശാസ്ത്ര സാങ്കേതികതയുടെ മികവും ഒത്തുചേർന്ന ആയുർവേദ ചികിത്സ, ലോകോത്തര ആയുർവേദ ചികിത്സ അനുഭവിച്ചറിയും. അമൃത ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, വള്ളിക്കാവ്, കൊല്ലം. 88 KDM 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ചൈതന്യ ജ്വല്ലേഴ്സ്. ഞങ്ങളിൽ നിന്നെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ കൂടിയ വില നൽകുന്നു. ചൈതന്യ ജ്വല്ലേഴ്സ്, സ്റ്റേറ്റ് ബാങ്കിന് സമീപം, ഓച്ചിറ. ഫോൺ 2696338. ചേപ്പാട് വലിയ പള്ളിയിലെ മദ്ബഹ. മറ്റു ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ മദ്ബഹ 3 ത്രോണോസുകൾ ചേർന്നതാണ്. അതിലൊന്ന് 1825 മുതൽ 1855 വരെ മലങ്കര മെത്രോപോലിത്തയായിരുന്ന പരിശുദ്ധ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്നാസിയോസ് തിരുമേനിയുടെ കബറിടമത്രേ. ചേപ്പാട്ടുമാർ ദേവന്നാസിയോസ് തിരുമേനി 1855 കാലം ചെയ്ത് ഈ പരിശുദ്ധ മദ്ബഹായിൽ നമ്മൾ ഈ കാണുന്ന ത്രോണോസിന്റെ അടിയിൽ ആണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. മലങ്കര സഭയുടെ പൌരാണിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും പിതൃപാരമ്പര്യത്തിൽ നിന്നും പറിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത ഇംഗ്ലീഷ് മിഷണറിമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ അദ്ദേഹം സധൈര്യം തീരുമാനിച്ചു. അതിനുവേണ്ടി ചരിത്ര പ്രസിദ്ധമായ മാവേലിക്കര സുന്നഹദോസിന് നേതൃത്വം നൽകുകയും ചെയ്ത കർമ്മധീരനായിരുന്നു ചേപ്പാട് തിരുമേനി. പരിശുദ്ധ ചേപ്പാട്ട് ഫിലിപ്പോസ് മാർ ദേവന്നാസിസ് തിരുമേനി ഉപയോഗിച്ചിരുന്ന മേടയും അദ്ദേഹത്തിന്റെ കിടക്കമുറയുമാകുന്നു ഇത്. അദ്ദേഹം
അദ്ദേഹത്തിന്റെ അന്ത്യകാലം കഴിച്ചുകൂട്ടത് ഈ മുറിയിലാണ്, ഈ മേടയിലാണ്. 1955 എത്യോപ്യൻ ചക്രവർത്തിയായ ഹേലി സെലാസിസ് ഇവിടെ വരികയും അദ്ദേഹം സമ്മാനിച്ചതാണ് നമ്മൾ ഈ കാണുന്ന ഈ കാർപ്പറ്റ്. കത്തോലിക്ക ബിഷപ്പായ മെനസിസ് ഇവിടെ വരികയും ആ ഉദയംപൂർ സുന്നദോസിന് ശേഷം അദ്ദേഹം ഈ ദേവാലയം സന്ദർശിച്ച് ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പുരാതനമായ രേഖകൾ പലതും നശിപ്പിച്ചു കളയുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും അദ്ദേഹം നൽകിയതായ ശില്പങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ചേപ്പാട് തിരുമേനിയുടെ ഖബറിൽ വരുന്ന ഭക്തരായിരിക്കുന്ന ആളുകൾക്ക് ഈ മേട സന്ദർശിക്കാനും അദ്ദേഹം ഉപയോഗിച്ച ഈ മുറി സന്ദർശിക്കുവാനും ഉള്ളതായ അവസരം ലഭിച്ചു വരുന്നു. വിശുദ്ധിയിൽ നിന്നുയർന്നു വന്ന ധീരതയുടെ പ്രായോഗികത മലങ്കര സഭയ്ക്കും സമൂഹത്തിനും കാണിച്ചുകൊടുത്ത വിശുദ്ധനായിരുന്നു ഈ പിതാവ്. വിശ്വാസികളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പണ്ടുതന്നെ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ്. അവിടുത്തെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച പലർക്കും പല പ്രത്യക്ഷാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരാധന. ഭാരതീയ സംസ്കാരത്തിന് ഇണങ്ങിയതായ ആരാധനാക്രമം ഉപയോഗിച്ചു വരുന്നു. ഇവിടുത്തെ വിശ്വാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ ആരാധനാ കാര്യങ്ങളിലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ആരാധനയെ സംബന്ധിക്കുവാനും എല്ലാം സാധിക്കുന്നു. വിശ്വാസികൾ വളരെയേറെ ആദരിക്കുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹദേയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി തന്നെ. അചഞ്ചലമായ ദൈവഭക്തിയും അടിയുറച്ച സഭാസ്നേഹവും കൊണ്ട് മലങ്കര സഭയെ സുധീരം നയിച്ച പുണ്യശ്ലോകനായിരുന്നു പരിശുദ്ധ ചേപ്പാട് മാർ ദീവന്നാസ്യോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ തീരാത്ത പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇല്ല തന്നെ. ഗീവർഗീസ് സഹദായുടെ ഭക്തർക്ക് അദ്ദേഹം സദാ സമീപസ്ഥനാണ്. മാറാരോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ ഇവയ്ക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത ശക്തമായ പ്രതിവിധി തന്നെ. Oh, yeah.
സ്ത്രീ സൗന്ദര്യം വേഷവിധാനങ്ങളിലും സൗന്ദര്യ സംരക്ഷണത്തിലും ഇവയുടെ സാക്ഷാത്കാരം മൊണാലിസ, റെഡിമെയ്ഡ് ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, ചുരിദാർ സ്റ്റിച്ചിംഗ്, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയുടെ ഷോറൂമിനൊപ്പം ഷഹനാസ് ബ്യൂട്ടി പാർലറും. മൊണാലിസ ചുരിദാർ കിഡ്വേഴ്സ് ഷഹനാസ് ബ്യൂട്ടി പാർലർ, ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ്, അയ്യപ്പ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഗുണമേന്മയാർന്ന ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. ഞാൻ നിങ്ങളുടെ അടിമയാണ്, നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാം. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോവാനേ പാടില്ല. കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ഇൻവെർട്ടർ ആയിരിക്കണം, നമ്പർ വൺ ടെക്നോളജി ആയിരിക്കണം. അത് മാത്രം പോരാ ഡാഡി, അവാർഡ് വിന്നിംഗ് ക്വാളിറ്റി ആയിരിക്കണം. ഇതാ നിങ്ങൾക്കൊരു ഹൈപ്പർ ഇൻവെർട്ടർ, ഹൈപ്പർ പവർ സിസ്റ്റം. കരുനാഗപ്പള്ളിയിലെ ഏക സമ്പൂർണ്ണ വസ്ത്രാലയം തുപ്പാശേരിൽ ക്ലോത്ത് സെന്റർ. വിലക്കുറവിനും വിശ്വസ്തതയ്ക്കും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി തുപ്പാശേരിൽ ക്ലോത്ത് സെന്റർ, കരുനാഗപ്പള്ളി. ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ. നിങ്ങൾക്കിഷ്ടപ്പെടും വിധമുള്ള വസ്ത്രങ്ങൾ തുപ്പാശേരിയുടെ മാത്രം പ്രത്യേകത. ലോഗോൺ ടു www.tuppasheri.com. പരടയിൽ ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, കരുനാഗപ്പള്ളിയിൽ ആദ്യമായി മുഴുവൻ സമയ കണ്ണുരോഗ ചികിത്സാ സംവിധാനം. അത്യാധുനിക വിദേശ നിർമ്മിത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നേത്രരോഗ ചികിത്സ. പ്രശസ്ത കണ്ണുരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ രാഘവൻ, റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, കണ്ണുരോഗ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു. അന്തർദേശീയ ഗുണനിലവാരമുള്ള ഫ്രെയിമുകളുടെയും ഗ്ലാസുകളുടെയും കോൺടാക്ട് ലെൻസുകളുടെയും ആയിരത്തിൽ പരം മോഡലുകളുള്ള വിശാലമായ ഷോറൂം. കൂളിംഗ് ഗ്ലാസുകൾക്കും സൺഗ്ലാസുകൾക്കും പ്രത്യേക വിഭാഗം. വിലക്കുറവിലും വിശ്വസ്തതയിലും വിൽപ്പനാനന്തര സേവനത്തിലും എന്നും മുന്നിൽ പാരഡൈൽ ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 2622755. കുരിശ് രക്ഷയുടെ അടയാളമാണ്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ടാണ് പാപികളായിരിക്കുന്ന ആളുകൾക്ക് മാനസാന്തരത്തിലേക്ക് വരാനും യേശുക്രിസ്തുവിന്റെ രക്ഷയിൽ കൂടി ദൈവത്തെ കാണുവാനും സാധിക്കുന്നത്. സന്താനലബ്ധി ഒരനുഗ്രഹമാണ്. രോഗികൾ സൗഖ്യപ്പെടുന്നതും ജീവിതത്തിന്റെ ആവശ്യങ്ങളിലായിട്ട് വരുന്ന ആളുകളൊക്കെയും സങ്കടത്തോടെ വന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ഒരനുഭവം കാണാൻ കഴിയും. എല്ലാ വിശ്വാസികൾക്കും ജാതി മത ചിന്തകൾക്കതീതമായി മനസമാധാനവും സൗഖ്യവും ലഭിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ചേപ്പാട് വലിയ പള്ളിയുടെ അമരക്കാർ സജീവ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. മനദാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി, സ്ഥിര
PMD UP സ്കൂൾ. MDM പബ്ലിക് സ്കൂൾ. MDM സൺഡേ സ്കൂൾ. ചേപ്പാട് മാർ ദീവന്നാസിയോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെയും വ്യക്തികളുടെയും സഹായത്തോടെ 100-ൽ പരം വീടുകൾ നിർമ്മിച്ചു നൽകി. സാധുജന സഹായനിധി എന്ന സംരംഭത്തിലൂടെ ഭവന നിർമ്മാണ സഹായം, ചികിത്സ വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായനിധി തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചു വരുന്നു. ദേവന്നാസിയോസ് തിരുമേനിയുടെ നാമത്തിൽ ഒരു സ്മൃതിമന്ദിരം ഇവിടെ പണിയുകയാണ്. സ്മൃതിമന്ദിരം പണിയുന്നതിനായിട്ട് തീർത്ഥാടന വികസന സമിതി എന്ന ഒരു സമിതി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇത് ചേപ്പാട് തിരുമേനിയുടെ നാമധേയത്തിലുള്ള വൃദ്ധസദന മന്ദിരം. നിരാലംബരും വയോധികരുമായ സാധുജനങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് കബറുങ്കൽ പ്രാർത്ഥിക്കുന്ന അനേകർക്കും രോഗസൗഖ്യവും വിവിധ കൃപകളും ലഭിച്ചുവരുന്നു. കത്തുന്ന മെഴുകുതിരിയുടെയും എരിയുന്ന എണ്ണയുടെയും പരിമളധൂപത്തിൽ തന്റെ ഭക്തന്മാരുടെ ധ്യാനങ്ങൾ അനുഭവസാക്ഷ്യങ്ങളുമായി അനുദിനം വർദ്ധിച്ചു വരുന്നു. ഈ പുണ്യവാന്റെ വിശ്വാസ സ്ഥിരത നമുക്ക് പ്രചോദനം നൽകുകയും ഒരു പ്രാർത്ഥന കോട്ടയായിരിക്കുകയും ചെയ്യട്ടെ. പഴമകൾ
മകളെഴുതിയ പാവന സംസ്കാര വഴികളിലൂടൊരു